ഭരതവേട്ടന്റെ പെണ്ണായി ജീവിക്കാൻ മനസ്സുകൊണ്ടെങ്കിലും ആഗ്രഹിക്കാത്ത പെൺകുട്ടികളില്ലായിരുന്നു ഞങ്ങളുടെ നാട്ടില്. അത്രയ്ക്ക് നല്ലതായിരുന്നു മാധവേട്ടൻ. പക്ഷേ മാധവേട്ടനെ കുറിച്ച് ഞാനങ്ങനെ ചിന്തിച്ചിട്ടേയില്ലായിരുന്നു. എന്നിട്ടും അപ്പൊ കൊച്ചി, നിന്റെ കേട്ട് നടന്നിട്ടില്ലേ? പറയേ ഭദ്രൻ. പിന്നെ നിങ്ങൾ തമ്മില്? പറയാം, ഞാനെല്ലാം പറയാം. ചിരിച്ചോണ്ടിരിക്കുകയല്ലേ? ദേ, ഈ നിമിഷം വരെ അച്ഛനൊന്നും അറിഞ്ഞിട്ടില്ല. ഇത് ഭംഗിയായി കഴിയുന്നതുവരെ ദേവീതാ ചെവിയിലെത്താതെ നോക്കിക്കോണെ. ദൈവമേ, മണി പത്തായോ? ഭാമേ, എന്റെ ഭാമ കഴിഞ്ഞില്ലേ? ഇപ്പൊ കഴിയും ചേച്ചി. ഇത് കഴിയുമ്പോഴേക്കും അവിടുത്തെ സമയം കഴിയും. ഒന്നും മതിയാക്കടി പെണ്ണേ, ബാക്കി വന്നിട്ട് കഴിക്കാലോ. ഇതെന്റെ അവസാനത്തെ അത്താഴം ആവോന്ന് എന്റെ പേടി. ഒന്ന് ചുമ്മാതിരിക്കു കുട്ടി, എന്തൊക്കെ വിളിച്ചു പറയുന്നേ? ഭദ്രേ, ഇത് വേണോ മോളെ? സമയം ഇപ്പൊ കാലു മാറുന്നു രണ്ടാളും. എനിക്ക് നല്ല പേടിയുണ്ട്. ഇതിലിപ്പോ എന്താ ഇത്ര പേടിക്കാൻ? എന്റെ ഈശ്വര, ഞാനും കൂടി കൂട്ടു നിൽക്കാണെന്ന് അച്ഛൻ എങ്ങാനും അറിഞ്ഞ? എന്റെ പൊന്നു മുത്തശ്ശി, അച്ഛനറിയൊന്നുമില്ല. ഇനി മുത്തശ്ശിയായിട്ടൊന്നും പറയാതിരുന്നാ മതി. സമയാവുമ്പോ അച്ഛൻ അറിഞ്ഞോളും. എടി ഭാമയൊന്നും മതിയാക്ക. ഇങ്ങോട്ടോ, വന്നിട്ട് മുത്തശ്ശി നിനക്ക് എട്ടോ പത്തോ ചുട്ടു തരും. ഇങ്ങോട്ടിറങ്ങ്, പോങ്ങോട്ട്. മോളെ, മാധവൻ സമയത്തിന് അവിടെ എത്തൂലല്ലേ? പത്തരക്ക് മുന്നേ എത്താവുന്ന പറഞ്ഞത് മുത്തശ്ശി. ഒന്നുകൂടി ഒന്ന് ഫോൺ ചെയ്ത് പറഞ്ഞേക്ക് മോളെ. ഏയ്, അതിന്റെ ആവശ്യമില്ല മുത്തശ്ശി. മാധവേട്ടൻ ഒരു വാക്ക് പറഞ്ഞ വാക്ക. പിന്നെ ഞാൻ ഇറങ്ങണേ. ഞാൻ അവിടെ എത്തുമ്പോഴേക്കും അവിടുത്തെ കാര്യങ്ങളെല്ലാം ശരിയാക്കി വെച്ചേക്കണേ. ഈശ്വര, താമസിച്ചുമാ. മോളെ, എന്തെങ്കിലും കഴിച്ചിട്ട് പോ. ഇനി എപ്പോഴാ വല്ലോം കഴിക്കുന്നേ? പറഞ്ഞാ മനസ്സിലാവൂല. നടക്കും നടക്കും. എങ്ങോട്ടാ രണ്ടാളും ഇത്ര ധൃതിയില്? സാധാരണ ഒറ്റയ്ക്കാണല്ലോ നീ നാട് നന്നാക്കാൻ ഇറങ്ങുന്നത്. ഇന്നെന്താ എവിടെയും കൂട്ടി? ഇന്നെനിക്ക് ഇവളുടെ ഒരു സഹായം വേണോ അച്ഛാ? കൊണ്ടുപോയിട്ട് പെട്ടെന്ന് വിട്ടേക്കാം. അപ്പോ നീ ഇപ്പോഴൊന്നും തിരിച്ചെത്തില്ലേ? ഞാൻ വരും, ഉടനെ വരും. വന്നിട്ട് വേണം എനിക്ക് സ്കൂളിൽ പോവാൻ. പോയിട്ട് വരട്ടെ അച്ഛാ, കുറച്ച് തിരക്കുണ്ട്. അതാ ഇന്നെന്താ ഭദ്ര ഇത്തിരി ചേരിലൊക്കെ ഒരുങ്ങിയിറങ്ങിയേ? വല്ല കല്യാണം ഉണ്ടോ അമ്മേ? അവോ, എനിക്കറിയില്ല, എന്നോടൊന്നും പറഞ്ഞില്ല. കുട്ടികളെ ഞാൻ ലാളിച്ച് വഷളാക്കിയെന്ന് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കും. പോകുന്ന പോക്ക് കണ്ടിട്ട്. ചേട്ടാ, ഇന്നലെ പറഞ്ഞ സാധനം റെഡിയായോ? എടുത്തു വെച്ചിട്ടുണ്ട്. എങ്ങോട്ടാണ് ഇത്ര ധൃതിയിൽ പോണേ? ബാക്കി വേണ്ടേ? സോറി ചേട്ടാ.
ആ ഹലോ ടീച്ചറെ, സാധനം കിട്ടി. ഇനി എവിടെയാ വരണ്ടേ? ആ ആ ജംഗ്ഷൻ കഴിഞ്ഞിട്ട് എടുത്തോട്ടല്ലേ ആ ഗവൺമെന്റ് ഓഫീസ്. ആ മനസ്സിലായി ടീച്ചറെ, ഇതാ വരുന്നു. അത്യാവശ്യത്തിന് ഒരു ഓട്ടോ പോലും വരില്ല. നമുക്കേ ആ ജംഗ്ഷനിലോട്ട് അങ്ങ് നടക്കാം. സഞ്ജു ഇപ്പൊ അങ്ങെത്തും. ഭദ്രീജി, അതെ, ധൃതിപ്പെട്ട ഒരു തീരുമാനം എടുത്തത് ശരിയാണോ? ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട്. എന്താലോചിക്കാൻ? ഞാൻ ചെയ്യുന്നത് ശരിയാണെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. നീ വന്നേ. ാണ് രാവിലെ തന്നെ ഭദ്രത്തമ്പുരാട്ടി പാവങ്ങളെ ഊട്ടാനോ അതോ ആരുമില്ലാത്തവർക്ക് ആശ്രയമാകാനോ? അതെ, പോയിട്ട് കുറച്ച് അത്യാവശ്യം ഉണ്ടായിരുന്നു. ബാലുവിന് ഇപ്പൊ എന്താ വേണ്ടേ? അയ്യോ, എനിക്ക് നിന്റെ ഒരു സഹായവും വേണ്ടേ? അഥവാ നീ വല്ല സഹായം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലേ അതങ്ങ് നിർത്തിക്കോളാൻ പറയാനാ ഞാൻ വന്നത്. ഒരുപാട് സഹായിച്ചങ്ങ് ഉപദ്രവിക്കല്ലേ മോളെ. ഞാൻ എന്ത് ചെയ്തു എന്ന ബാലു പറഞ്ഞു വരുന്നേ? വേണ്ട വേണ്ട, ഒന്നും അറിയാത്ത പോലെ നിക്കല്ലേ. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ടേ നീ ഇങ്ങനെ. ഞാൻ എന്ത് ചെയ്താലും അതല്ല സാർമാർക്ക് വിളിച്ച് കാട്ടിക്കൊടുത്തിട്ട് ഇതുപോലൊരു നിപ്പുണ്ട്. ഇനി നീ എന്റെ കുടുംബത്തിലെങ്ങാനും കയറി കളിച്ച പണ്ട് തെറ്റാലിക്കല്ലുകൊണ്ട് നിന്റെ തല പൊട്ടിച്ച പോലുള്ള പ്രതികാരമായിരിക്കില്ല ഇത്തവണ. ഇനിയുള്ളത് ഇത്തിരി കടുക്കും കേട്ടോടി. മിണ്ടതിരിക്കന്റെ കുട്ടി, ഇതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് കാണണ്ടേ? ഓട്ടോ ഓട്ടോ, രജിസ്റ്റർ ഓഫീസ്. നീ ഇപ്പൊ ഇങ്ങ എത്തുന്നേ ഉള്ളോ? സൈക്കിളല്ലേ ടീച്ചറെ, ചവിട്ടി ഇങ്ങ എത്തണ്ടേ? സാധനം ഇത് മതിയതെന്ന് നോക്കിയേ. നന്നായിട്ടുണ്ട്. ആ ബാക്കി നീ വെച്ചോ. താങ്ക് യു ടീച്ചർ. ശരി, ആയിക്കോട്ടെ. ആഹാ, ടീച്ചർ എത്തിയോ? എന്താ താമസിച്ചേ? സോറി മാഷേ, വരുന്ന വഴിക്കൊരു ചെറിയ പ്രശ്നം, അതാ ലേറ്റ് ആയേ. എന്ത് പ്രശ്നം? അതൊക്കെ പറയാം. ചീച്ചി, മാധവേട്ടൻ എത്തിയില്ലല്ലോ. മാധവേട്ടൻ ഇങ്ങ് എത്തിക്കോളും, ഞാനിപ്പോ വിളിച്ചിരുന്നു. നിങ്ങൾ വാ. അങ്ങനെയാ കാര്യം, വേറെ പ്രശ്നമൊന്നുമില്ല. ആളെത്തിയില്ലേ? വന്നു സർ. ഒപ്പിട്ടോളൂ. ടീച്ചർ തന്നെ ആദ്യം ഒപ്പിട്ടോളൂ. മാധവൻ, അയാൾ ഇതുവരെ എത്തിയില്ലേ? ഇപ്പൊ എത്തും സർ. അപ്പോ അടുത്താൾ ഒപ്പിട്ടോളൂ. ഹരി. ഉപ്പിടാം. അച്ഛന് നാണം ഇല്ലാതായി പോയല്ലോ. വൃത്തസ്ഥാനത്തിൽ നിന്ന് ഒളിച്ചോടി വന്നിരിക്കുന്നു കല്യാണം കഴിക്കാൻ. ഏട്ടൻ എന്തിനാ അച്ഛനോട് സംസാരിക്കുന്നത്? അല്ലെങ്കിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള എന്ത് കാര്യത്തിനാ അച്ഛൻ വില കൽപ്പിച്ചിട്ടുള്ളേ? ഇപ്പതേ
ആൾക്കാരുടെ മുന്നിൽ തലപൊക്കി നടക്കാൻ പറ്റാത്ത സ്ഥിതി കൂടി ആക്കി തന്നിട്ടുണ്ട്. ഇവരെയാ പറയണ്ടേ നാണമില്ലാത്ത സ്ത്രീ. ഒന്നുമില്ലെങ്കിലും നിങ്ങളൊരു ടീച്ചറല്ലായിരുന്നോ? കുട്ടികൾക്ക് മാതൃകയാകേണ്ടവര് വയസ്സം കാലത്ത് തേടി പിടിച്ച് ചെന്നിരിക്കുന്നു വൃദ്ധസദനത്തില്. പൊട്ടിപ്പോയ പ്രേമത്തിന്റെ ചരട് കൂട്ടിക്കെട്ട. നിർത്ത് സംഗീതേ, നീ എന്തൊക്കെയാ വിളിച്ച് പറയുന്നേ? നോക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ രണ്ടാളും കൂടി വൃദ്ധസദനത്തിൽ കൊണ്ടാക്കിയ നിങ്ങളുടെ അച്ഛനെ ടീച്ചർ അവിടെ വെച്ച് പ്രതീക്ഷിക്കാതെ കണ്ടുമുട്ടിയതാ. അവിടെ ജീവച്ഛവമായി കഴിഞ്ഞിരുന്ന രാമചന്ദ്രൻ സാറിനെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് ടീച്ചറുടെ സ്നേഹവും പരിചരണവും. അന്ന് അവിടെ രക്ഷിക്കാനും ശുശ്രൂഷിക്കാനും നിങ്ങളെ രണ്ടാളെയും കണ്ടില്ലല്ലോ. രക്ഷിക്കാത്തവർക്ക് ശിക്ഷിക്കാനും അധികാരമില്ല. നിർത്തറി, ഞങ്ങൾക്കുള്ള അധികാരം എന്താന്ന് നീ കൽപ്പിച്ചേരണ്ട. ഞാൻ കാണിച്ചു തരാം. നിക്ക്, നീ എന്തായി കാണിക്കുന്നെ? ഇത് നിന്റെ അച്ഛനാണെന്നുള്ളത് ശരി തന്നെ, പക്ഷേ ഇദ്ദേഹത്തിന്റെ ഇഷ്ടപ്രകാരമാണ് ഈ ചടങ്ങിന് വന്നത്. ഇങ്ങനെ വലിച്ചിറക്കി കൊണ്ടുപോകാൻ നിനക്ക് യാതൊരു അധികാരവും ഇല്ല. നീ എനിക്ക് ക്ലാസ് എടുക്കണ്ട, കൈന്ന് വിടെ. പിഴന്നല്ല പറഞ്ഞു. ബാലു, വെറുതെ ആവശ്യമില്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. നീയാണ് ഇതിനെല്ലാം കാരണം. എന്റെ കുടുംബത്തിന് നീ ആയിട്ടുണ്ടാക്കി വെച്ച നാണക്കേടിന് ഒരു തീർപ്പ് ഉണ്ടാക്കിയിട്ട് ഞാൻ വിടും. കയ്യെടുക്ക പോലും കയ്യെടുക്കണം. ഇതൊക്കെ നിന്റെ വീട്ടിലുള്ളവരോട് വേണം കാണിക്കാൻ, അല്ലാതെ നാട്ടിലെ പെൺകുട്ടികളോടല്ല. പിന്നെ പെണ്ണിന്റെ ദേഹത്ത് കയ്യൂക്ക് കാണിക്കുന്നവനെ മാധവനാണായിട്ട് കണ്ടിട്ടില്ല. വേണ്ട ബാലു, വേണ്ട. എന്റെ ദേഹത്ത് കൈവച്ച എന്താ നടക്കാന്ന് ഓർമ്മയുണ്ടല്ലോ. വേണ്ടേട്ടാ, അച്ഛൻ നമുക്കുണ്ടാക്കിയ നാണക്കേടിന് ഇവറ്റകളോടൊക്കെ കയറി കയർക്കുന്ന എന്തിനാ? അച്ഛനോട് ചോദിക്ക്, നാട്ടുകാരോട് നമ്മൾ എന്ത് സമാധാനം പറയണ്ടെന്ന്. സംഗീതേ, അച്ഛനെ വൃദ്ധസദനത്തിൽ കൊണ്ടാക്കിട്ട് വന്നപ്പോ നാട്ടുകാരോട് മോൾ എന്ത് സമാധാനം പറഞ്ഞത്? അതുപോലൊരു കള്ളത്തരം കണ്ടെത്തി അങ്ങ് പറഞ്ഞാ മതി. അല്ലെങ്കിൽ തന്നെ നിങ്ങൾ ഉപേക്ഷിച്ച നിങ്ങളുടെ അച്ഛന്റെ ജീവിതത്തെ കുറിച്ച് പെട്ടെന്ന് എന്താ ഒരു, ഇനിയിപ്പോ രണ്ടാനമ്മ വന്ന് അച്ഛന്റെ ശേഷിച്ച അല്പം സ്വത്ത് കൈക്കലാക്കി കളയുന്നുള്ള ഭയം കൊണ്ടാണ്. എന്താ ഒന്നും പറയാനില്ലേ? എന്താ മാഷേ, മക്കളുടെ ഈ സംശയങ്ങൾക്കൊക്കെ മാഷല്ലേ സമാനം പറയണ്ടേ? എന്നും നിങ്ങൾ എന്നെ വൃത്തസദനത്തിൽ ഉപേക്ഷിച്ചോ അന്നത്തോടെ തീർന്നു എന്റെ മനസ്സിൽ നിങ്ങളുമായുള്ള ബന്ധം. എന്റെ ശേഷിച്ച ജീവിതം എങ്ങനെ ജീവിച്ചു തീർക്കണമെന്ന് നിങ്ങളെ ആരെയും ബോധിപ്പിക്കേണ്ട കാര്യം എനിക്കില്ല. കേട്ടല്ലോ രണ്ടാൾ, ഇത് ഇദ്ദേഹത്തിന്റെ തീരുമാനം. ഇനി ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യാനും അവഹേളിക്കാനും നിങ്ങൾക്ക് അവകാശമില്ല. രണ്ടാളും സ്ഥലം വിട്ടോ. ആവശ്യമില്ലാത്ത കാര്യത്തിലാ ഇന്ന് നീ ഇടപെട്ടത്. ഇതിന് പകരം വീട്ടിലേക്കില്ല എന്റെ പേര് ബാലു എന്നല്ല. എന്റെ ടീച്ചറെ, ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതല്ലേ? പിന്നെ എന്തിനാ കരയുന്നേ? ടീച്ചറെ, അവരാഗ്രഹിക്കുന്നത് എന്റെ പക്കൽ ശേഷിക്കുന്ന ഒരല്പം മണ്ണാണ്. അതിലവർക്ക് യാതൊരു അവകാശവും നൽകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അവർക്ക് കൊടുക്കാനുള്ളതെല്ലാം ഞാൻ കൊടുത്തു കഴിഞ്ഞു. ഇനി എന്റെ പാട്ടിന് ജീവിക്കാൻ വിടുക. സാറ് പറഞ്ഞതാ ശരി, അതുകൊണ്ട് എന്നെ ടീച്ചർ വിഷമിക്കരുത്. അപ്പോ ചടങ്ങുകളൊക്കെ കഴിഞ്ഞല്ലോ അല്ലേ? ഇല്ല മാധവേട്ടാ, ഹാരം ഇട്ടില്ല. പിന്നെ മാധവേട്ടന്റെ ഒപ്പ് കൂടി വേണം. എന്റെ ഒപ്പ്? അതെന്തിനാ? ഒരു സാക്ഷി മാധവേട്ടനല്ലേ, അപ്പോ മാധവേട്ടന്റെ ഒപ്പ് വേണ്ടേ? രാമചന്ദ്രൻ സാർ വരൂ, നമുക്ക് അകത്തേക്ക് വരൂ. വാ ടീച്ചറേ.
ഇനി ഹാരോട്ടോളൂ. കഴിഞ്ഞല്ലോ അല്ലേ സർ? വരൂ. ശരി മാഷ്. ശരി ടീച്ചർ. ഭദ്രേ ഒരു മിനിറ്റ്. നീ എന്തിനാ എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? ചടങ്ങിന് സാക്ഷിയാവാൻ. ആണല്ലോ, ചടങ്ങിന് സാക്ഷിയായിട്ട് ഒപ്പിടണമെന്ന് നീ എന്നോട് പറഞ്ഞിട്ടില്ലായിരുന്നല്ലോ. അതോ സാക്ഷിയാവണമെന്ന് ഞാൻ ഉദ്ദേശിച്ചത് സാക്ഷിയായി ഒപ്പിടണം എന്നാ മാധവേട്ട. അത് മാധവേട്ടന് മനസ്സിലാവാത്തത് എന്റെ തെറ്റാണ്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മേലാൽ ഇമാതിരി പരിപാടിക്ക് എന്നെ വിളിച്ചു വരുത്തിയ എന്റെ കയ്യിൽ നിന്ന് നീ വാങ്ങിക്കും. അത് പിന്നെ ബാലു വന്ന് പ്രശ്നം ഉണ്ടാക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. പിന്നെ ചടങ്ങിന് സാക്ഷിയായി ഒരാളും കൂടി വേണമായിരുന്നു. അതുകൊണ്ടല്ലേ ഞാൻ മാധവേട്ടനോട് വരാൻ പറഞ്ഞ്. അതിലിപ്പോ ഇത്ര ദേഷ്യപ്പെടാൻ എന്തിരിക്കുന്നു? ഒന്നുമില്ലെങ്കിലും മാധവേട്ടൻ കൂട്ടുനിന്ന് നടത്തിയതൊരു നല്ല കാര്യമല്ലേ? അതെ അതെ. ഇനിയിപ്പോ നാട്ടുകാരെ കൊണ്ട് ചെമ്പകശ്ശേരി മാധവൻ പെൻഷൻ പറ്റിയവരുടെ കെട്ട് നടത്താൻ കൂട്ടുനിൽക്കുന്നു എന്നുകൂടി പറയിക്കണം അല്ലേ? നിന്റെ കുഴപ്പമെന്താന്ന് അറിയോ പത്രേ? സമയത്ത് കെട്ടും കുട്ടിയൊന്നും ആവാത്തത് കൊണ്ട് നീ ഇങ്ങനെ നാട്ടുകാരുടെ കാര്യം അന്വേഷിച്ച് നടക്കുന്നേ. എന്തായാലും ഓട്ടനെ അത് അവസാനിച്ചോളൂ. അതെന്താ മാധവേട്ട, എന്നെ നാടുകടത്താൻ വല്ല പ്ലാനും ഉണ്ടോ? ഏയ് എനിക്കല്ല, അച്ചുവേട്ടനാണ് പ്ലാൻ. നാളെ ഒരു കൂട്ടര് കാണാൻ വരുന്നുണ്ടെന്ന് നിന്നെ. ഓ, ഇതെന്തായാലും നടത്തിയിട്ടേ അച്ചുവേട്ടനെ അടങ്ങും. പിന്നെ എന്ത് നടത്താൻ? അവര് വരും, പെണ്ണ് കണ്ട് ജാതകം വാങ്ങിയിട്ട് പോകും. രണ്ടു ദിവസം കഴിയുമ്പോഴേക്കും വിളിച്ചു പറയും, ജാതകം ചേരത്തില്ല. തൽക്കാലം അങ്ങനെ ആശ്വസിച്ചു, പക്ഷേ നാളെ ചിലതൊക്കെ നടക്കും. അല്ലെങ്കിൽ അച്ചുവേട്ടൻ നടത്തും. നിന്റെ അച്ഛനേ കച്ച കെട്ടി ഇറങ്ങിക്ക. ഓ, അച്ഛൻ ആ കച്ച കെട്ടാൻ തുടങ്ങിയിട്ടേ കൊറേ നാളായതാ. അത് വിട്. അപ്പോഴേ മാധവേട്ടാ, ഞാനൊരു കാര്യം ആലോചിക്ക. നമ്മുടെ രാമചന്ദ്രൻ സാറിന്റെ ടീച്ചർക്കും ഒരു സദ്യ ഒരുക്കിയാലോ എന്ന്. മാധവേട്ടൻ വരോ? മാമേ എന്റെ ചേച്ചി വിളിച്ചോണ്ട് പോയേ, ഇല്ലെങ്കിലേ ബാലുവിന് കൊടുക്കാൻ വെച്ചത് ഞാൻ ഇവക്ക് ഇട്ടുകൊടുക്കും. ഡയലോഗ് അടിക്ക് മാത്രം ഒരു കുറവില്ല. അസൂയ മോളെ, അസൂയ. തല നരച്ചു തുടങ്ങിയിട്ടും പെണ്ണ് കിട്ടാത്തതിന്റെ അസൂയ. എന്താ പറഞ്ഞേ? എന്ത്? ഇപ്പൊ എന്തോ പറഞ്ഞല്ലോ. അതിപ്പോ എനിക്ക് പറയാൻ മനസ്സില്ല. എന്ത്? അത് പറയാൻ മനസ്സില്ലാന്ന്. എന്ത് പെൺകുട്ടിയാണോ ഇത്? എന്തായാലും ഈ സൈസ് ഭൂമിയിൽ ഒറ്റനെ കാണും. അല്ല മാഷെങ്ങനെ ഇതി വന്ന് വിട്ടു? അത് പിന്നെ മാഷെങ്കോട്ടെ, ഞാൻ എന്നെ കൂടെ ഞാൻ വഴിയിലിറക്കാം. ഗുഡ് മോർണിംഗ് ടീച്ചർ. അയ്യോ ഇതെന്ത് പറ്റി ടീച്ചറെ, ലേറ്റായിട്ട് എത്തുന്ന ആളല്ലല്ലോ. അയ്യോ ഒരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു ചാണ്ടിച്ചേട്ടാ, രണ്ടു മണിക്കൂർ പെർമിഷൻ വാങ്ങിയിരുന്നു ഇന്നലെ തന്നെ. പോട്ടെ. എല്ലാവർക്കും ലീവ് കൊടുക്കും, നമ്മൾ ഒരാഴ്ചത്തെ ലീവ് ചോദിച്ചാ. ടീച്ചറെ 7A മൂന്നാമത്തെ പീരീഡ് എന്റേതായിരുന്നു. ആരെങ്കിലും ധൃതി പിടിക്കണ്ട, സൂസൻ ടീച്ചർ സബ്സ്റ്റിറ്റ്യൂട്ട് പോയിട്ടുണ്ട്. അല്ല ഭദ്ര ടീച്ചറെ, എവിടുന്നാ ഇങ്ങനെ പാഞ്ഞോടി വരുന്നേ? അത് ഒരു ഫംഗ്ഷന് പോയതാ. എന്ത് ഫംഗ്ഷൻ ആണെന്ന് കൂടി പറ ടീച്ചറേ. അല്ല ഇനി പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എല്ലാവർക്കും ഞാൻ പറഞ്ഞു കൊടുക്കാം, നമ്മുടെ ഭദ്ര ടീച്ചറേ ഇപ്പൊ ബ്രോക്കർ മണിയും കൂടെ തുടങ്ങി. കല്യാണ ബ്രോക്കർ മണി തന്നെ, അതും സാധാരണ കല്യാണങ്ങളല്ല. മൂക്കിപ്പല്ല് മുളച്ചവരുടെയും കുഴിയിലോട്ട് കാലിനിട്ടിയിരിക്കുന്നവരുടെയും ഒക്കെ കല്യാണം. അല്ല എനിക്കറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക, ടീച്ചർക്ക് ഇത് എന്നാത്തിന്റെ കേടാ? ഒന്നുമില്ലേലും ഒരു റെപ്യൂട്ടഡ് സ്കൂളിലെ ടീച്ചർ ഇല്ലയോ? ഇമാതിരി പരിപാടിയൊക്കെ ഏറ്റുപിടിച്ച് നടത്താൻ നിങ്ങൾക്ക് നാണല്ലേ? കുട്ടികളുടെ രക്ഷിതാക്കൾ ഇതറിഞ്ഞാൽ അവരോട് എന്ത് മറുപടി പറയും? സാർ കാര്യം തന്നെ പറയാം. പറയാം, നമ്മുടെ ആ പഴയ സ്കൂൾ മാഷില്ലേ, റിട്ടയർ ആയ രാമേന്ദ്രൻ സാറ്, പുള്ളിക്കൊരു കമ്പനി ഉണ്ടായിരുന്നു.
ശാരദ ടീച്ചർ. അവരുടെ കെട്ട് നടത്തിയിട്ട ടീച്ചറുടെ വരവ്. പിന്നെ ടീച്ചറുടെ ഈ സാഹസം ഒറ്റയ്ക്കല്ല കേട്ടോ, കൂട്ടിന് പോയത് നമ്മുടെ ഹരിമാഷ. ഇനി ഇതുകൂടാതെ വേറെന്തെല്ലാം പരിപാടികളുണ്ടെന്ന് ആർക്കറിയാം. പോൾസമാഷെ ഒന്നിങ്ങോട്ട് വരൂ. വാ. നാലാള് കൂടുന്നിടത്തുനിന്നുള്ള നിങ്ങളുടെ ഈ വൃത്തികെട്ട സംസാരമുണ്ടല്ലോ, അതങ്ങ് നിർത്തുന്നതാ നല്ലത്. ഹരിമാഷേ, ഞാനും ഈ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാ. ഇവിടുത്തെ ടീച്ചർമാർ പുറത്തിറങ്ങി ഓരോ കോപ്രായം കാണിച്ചു കൂട്ടുമ്പോ അതിന്റെ കുറച്ചിൽ എനിക്കും കൂടാ. അല്ല മാഷിനെന്താ ഭദ്ര ടീച്ചറുടെ കാര്യത്തിൽ ഇത്ര താല്പര്യം? മറ്റു ടീച്ചർമാരെ ഒന്നും ഇങ്ങനെ സഹായിക്കുന്നത് കാണുന്നില്ലല്ലോ. പോൾ സാറേ, വെറുതെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കിയല്ലേ, നിങ്ങൾ എന്നെ ഇന്ന് മേടിക്കും. ഓഹോ, താൻ എന്നെ അടിക്കോ? എന്നാലൊന്ന് കാണട്ടെ. അടിക്കടോ അടിക്കടോ. എന്താ ഇവിടെ നടക്കുന്നേ? കുട്ടികളെ അച്ചടക്കം പഠിപ്പിക്കുന്ന പോലെ ഇനി നിങ്ങൾക്കും തുടങ്ങണോ അച്ചടക്ക ക്ലാസ്? ഇവിടുത്തെ ടീച്ചർമാർ പുറത്ത് കാണിച്ചു കൂട്ടുന്ന തോന്നിയാസങ്ങളുമല്ലോ സാർ അറിയുന്നുണ്ടോ? എന്ത് തോന്നിയാസം കാണിച്ചു എന്നാ പോൾ സാറേ? സ്കൂളിന് പുറത്തുള്ള നമ്മുടെ ടീച്ചേഴ്സിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് അന്വേഷിച്ച് അതിന്റെ ശരിയും തെറ്റും കണ്ടെത്തുന്നത് ഈ സ്കൂളിന്റെ രീതിയല്ല. ഓ, അപ്പൊ ഇവിടുന്ന് പുറത്തിറങ്ങി ഞാൻ എന്നാ തോന്നിയാസം കാണിച്ചാലും സാർ ചോദ്യം ചെയ്തില്ലെന്നാണോ പറയുന്നേ? അങ്ങനെ തോന്നിയാസം കാണിക്കുന്ന കൂട്ടത്തിലല്ല സാറെന്നാണ് എന്റെ വിശ്വാസം. ഇനി സാറായിട്ട് ആ വിശ്വാസം തെറ്റിക്കാതിരുന്നാൽ. പിന്നെ ഭദ്ര ടീച്ചർ ചെയ്തത് നല്ല കാര്യമാണെന്നാ എന്റെ അഭിപ്രായം. ഇനി പോൾ സാറായിട്ട് അക്കാര്യത്തിൽ മറ്റൊരഭിപ്രായം ഉണ്ടാക്കാതിരുന്നാ മതി. ബെല്ലടിച്ചു കേട്ടില്ലേ? ആർക്കും ക്ലാസ്സിനൊന്നും പോകണ്ടേ?